വൃന്ദ, ശരിക്കും ഇന്നത്തെ കാലത്തെ ഒരാൾക്ക് മരുന്ന് കഴിച്ച് രോഗം മാറ്റാ എന്ന് വൃന്ദയ്ക്ക് തോന്നുന്നുണ്ടോ? പൂർണ്ണമായും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് ഒരു വ്യക്തിയിൽ 10-15 രോഗങ്ങളാണ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മലബന്ധം, ഇയർ ബാലൻസ്, കണ്ണിന്റെ പ്രഷർ, മൈഗ്രെയിൻ, ഇങ്ങനെ 10-15 രോഗമുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഇതിന് മരുന്ന് കൊടുക്കും? അതായത് ഒരു രോഗത്തിന് മരുന്ന് കൊടുത്താൽ മറ്റൊരു രോഗം കൂടും. അപ്പൊ ശരിക്കും ഈ ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന ആളുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആരോഗ്യത്തെ കുറിച്ച് മലയാളിക്ക് ഒരു ചുക്കും അറിയില്ല. അതായത് രോഗങ്ങളെ കുറിച്ച് അറിയാം. ഇപ്പൊ വൃന്ദയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 രോഗം കാണാതെ പറയും അല്ലേ? പക്ഷെ എന്താണ് ആരോഗ്യം ഇത് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ആരോഗ്യത്തെ കുറിച്ചല്ലേ. രോഗങ്ങൾ അനവധി ഉണ്ടാവും, പക്ഷെ ആരോഗ്യം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രോഗങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളാണ് കൂടുതലുള്ളത്. അതായത് ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ആരോഗ്യം എപ്പോഴെങ്കിലും ഒരു വ്യക്തി ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. നമ്മൾ ഈ ആയുഷ് ക്ലബ്ബ് തുടങ്ങി, ആയുഷ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തിലുമായി, ഏറ്റവും അധികം ആളുകൾ നമ്മൾ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? സാറേ, ഷുഗർ രോഗത്തിന് മരുന്നുണ്ടോ? ഇവിടെ കൺസൾട്ടേഷൻ ഉണ്ടോ? നമ്മൾ പറയുന്നൊരു കാര്യം, ഈ ഷുഗർ ഇവിടെ നമ്മൾ ചികിത്സ ചെയ്യുന്നില്ല, ആയുഷ് ക്ലബ്ബ് ചികിത്സയെ ചെയ്യുന്നില്ല. കാരണം ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗമല്ലെങ്കിൽ എങ്ങനെ അതിനെ ചികിത്സിക്കും? എങ്ങനെ അതിന് മരുന്ന് കൊടുക്കും? അപ്പൊ ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസുലിൻ എടുക്കുന്നു, ഗുളിക കഴിക്കുന്നു, ഇതൊക്കെ മരുന്നാണെന്നാണ്. ശരിക്കും പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇതാണ് ഷുഗർ രോഗം. ഇതിന് നിന്ന് പുറത്തു നിന്ന് നമ്മൾ ഇൻസുലിൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇഞ്ചക്ഷൻ ആയിട്ടോ ഗുളികയായിട്ടോ. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമല്ലേ? ശരിക്കും എന്താണ് ഷുഗർ രോഗത്തിന്റെ പ്രതിവിധി? ശരീരം പഴയതുപോലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം അല്ലേ? നമ്മുടെ ശരീരം അതിന് ഉപയോഗിക്കണം. ഇതിന് ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കണ്ടേ? ശരീരത്തിലെ മാലിന്യം പുറത്ത് കളയണ്ടേ? അസിഡിറ്റി മാറ്റണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആളുകളോട് പറയുന്നൊരു കാര്യം, ഷുഗർ മാറാത്തൊരു രോഗമല്ല, ഷുഗർ രോഗം 100% മാറ്റാവുന്ന രോഗമാണ്. ഇപ്പൊ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഷുഗർ വന്നവര് പറയും ഇത് എന്താ പറയാ, മധുരം അധികം കഴിക്കരുത്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? അതെ അതെ, ഷുഗർ എങ്ങനെ വന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ഷുഗർ വരാതിരിക്കാൻ മധുരം ഇടാതെ ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, അത് നല്ലതാണ്. പക്ഷേ പഞ്ചസാരയല്ല ഷുഗറിന്റെ പ്രധാന കാരണം എന്ന് മനസ്സിലാക്കണം. ശ്രീജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി റിപ്പോർട്ട് ഇരിക്കുക, അരിയാണ് ഷുഗറിന്റെ മൂല കാരണം. അപ്പൊ ഈ അരിയും ഗോതമ്പും കഴിച്ചുകൊണ്ട് എങ്ങനെയാ ഷുഗർ രോഗം മാറ്റുക? അപ്പൊ അരിയുടെ കുഴപ്പം കൊണ്ടല്ല, അരി മോശമായതുകൊണ്ടല്ല, അരി മനുഷ്യന്റെ ഭക്ഷണം അല്ലെന്നേ ഉള്ളൂ. അരിയും ഗോതമ്പും ഓട്സും ഒന്നും മനുഷ്യന്റെ ഭക്ഷണമല്ല. ആ ഒരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്കും അല്ലെങ്കിൽ ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത്. ഉറപ്പായിട്ടും അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ അരി മനുഷ്യൻ ചൂസ് ചെയ്തത് വിവരമില്ലാത്ത കാലത്താണ്. അതായത് കാട്ടിൽ നിന്നിറങ്ങി കൃഷി ചെയ്തു തുടങ്ങിയ സമയത്ത് സൂക്ഷിച്ചു വെക്കാം എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അരി ഗോതമ്പ് പ്രധാന ഭക്ഷണമായിട്ട് മാറിയത്. അപ്പൊ മനുഷ്യന്മാർ ശരിക്കും ഇവല്യൂഷൻ പ്രകാരം ഫ്രൂട്ടേറിയൻസ് ആണ്. പഴങ്ങളാണ് മനുഷ്യന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അവനവൻ്റെതല്ലാത്ത ഒരു ഫുഡ് ഒരു ജീവി തലമുറ തലമുറയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവനൊരു ഡീജനറേഷൻ ഉണ്ടാവും. ഈ ഡീജനറേഷനാണ് ഷുഗർ. ആ ഡീജനറേഷന്റെ ഒരു പതിപ്പാണ് ക്യാൻസർ, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ. ഇതിന് മരുന്നൊന്നും ഒരു പരിഹാരമല്ല. അപ്പൊ ആളുകൾ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഈ വീഡിയോ വരുമ്പോൾ ഏറ്റവും അധികം താഴെ വരുന്ന കമന്റ് എന്താണെന്ന് നമുക്കറിയാം, ഷുഗർ രോഗം മാറും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കരുത്, അത് നടക്കില്ല, കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ഞാനൊരു മുൻപ് ഒരു വാർത്ത കേട്ടിരുന്നു, ഒരു സ്ഥലത്ത് എവിടെയാന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിലേബി കഴിച്ച് ഷുഗർ മാറ്റുന്നു, അങ്ങനെ തരത്തിലുള്ള പലതരത്തിലുള്ള ഷുഗർ മാറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഷുഗർ രോഗം 100% മാറും, പക്ഷെ ഒരു മരുന്ന് കഴിച്ചോ എന്തെങ്കിലും ലേഹ്യം കലിച്ചോ ഒരു പൊടി കലക്കി കുടിച്ചോ ഷുഗർ രോഗം മാറും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കാരണം ഷുഗർ അങ്ങനെ മാറുന്ന രോഗമല്ല. ഒരു ഭക്ഷണത്തിലൂടെ വന്ന രോഗത്തിനെ ഭക്ഷണത്തിലൂടെ തന്നെ മാറ്റാൻ പറ്റും. കാരണം നമ്മുടെയൊക്കെ ശരീരം അന്യനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ ഉള്ള ശരീരമല്ല ഇന്ന്. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന പോഷകങ്ങൾ കൊടുത്താൽ, ശരീരത്തിലെ മാലിന്യം പുറത്ത് കളഞ്ഞാൽ, അസിഡിറ്റി കളഞ്ഞാൽ ഷുഗർ രോഗം 100% മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാർ ആയുഷ് ക്ലബിലേക്ക് വിളിക്കുന്നത് മുഴുവൻ ഷുഗർ രോഗത്തിന് ചികിത്സ തരുമോന്ന് ചോദിച്ചിട്ടാണ്. നമ്മൾ അവരോട് പറയുന്നത് ഇവിടെ ചികിത്സയില്ല, ഞങ്ങൾ ആയുഷ് ക്ലബ്ബ് രൂപീകരിച്ചത് തന്നെ ഒരു ആരോഗ്യ കൂട്ടായ്മയായിട്ടാണ്. ഇവിടെ ഷുഗർ രോഗം വരുന്ന ആളുകളുടെ ഷുഗർ മാറും, പക്ഷെ നമ്മൾ ചികിത്സിച്ചിട്ടല്ല. ആരോഗ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഷുഗർ രോഗം മാറാൻ അവരുടെ ശരീരത്തിന് പോഷകങ്ങൾ വേണമെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പാൻക്രിയാസിന്റെ ട്രേസ് എലമെന്റ് സൾഫറാണ്. സൾഫർ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിലും ഇല്ല. അപ്പോൾ ഒരു ഷുഗർ രോഗി രാവിലെ എണീറ്റാൽ ആദ്യം വെറും വയറ്റിൽ കഴിക്കേണ്ടത് ഒരു പടവലങ്ങ ജ്യൂസാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പടവലങ്ങ ജ്യൂസ് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അസിഡിറ്റി മാറും. രണ്ട്, ഈ പടവലങ്ങ അത് സൾഫറുണ്ട്. അപ്പോൾ ഇൻസുലിൻ ഇവരെടുത്തോട്ടെ, നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നും നിർത്തരുത്. കാരണം അത് സപ്പോർട്ടീവാണ്, അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകരം ഈ ശരീരം ഒന്നുകൂടെ ആരോഗ്യമായിട്ട് വരാൻ പഴയ രീതി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ.
അപ്പൊ ഈ ചില ആൾക്കാർ ഷുഗർ രോഗം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ അത് മാറില്ല എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം കൂടുതൽ അന്വേഷണം നടത്തണ്ട, ഒന്നും തെളിയിക്കണ്ട. എല്ലാവരും പറയുന്ന ഒരു കാര്യം ഷുഗർ വരുന്നു, ഷുഗറിന് ഇൻസുലിൻ ചെയ്യുന്നു, മാറുന്നില്ല, അത് പിന്നെയും മരുന്ന് കഴിക്കും, ജീവിതകാലമാണ് ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അല്ല, ഒരു ഒരു ചികിത്സയുടെ മാനദണ്ഡം എന്തായിരിക്കണം? ഒന്ന്, ചികിത്സയ്ക്ക് ഒരു കാലയളവ് ഉണ്ടാവണം, ഇത്ര കാലം കൊണ്ട് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റണം. രണ്ട്, ചികിത്സിച്ച് തുടങ്ങും മുതൽ രോഗിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരണം. ഈ ചികിത്സ കൊണ്ട് മറ്റൊരു രോഗം ഉണ്ടാകാൻ പാടില്ല, അതായത് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നു, ഗുളിക കഴിക്കുന്നു, ഇതിനൊന്നും എതിരല്ല. കാരണം ശരീരത്തിനൊരു ഡിഫക്റ്റ് വന്നു, ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എന്ത് ചെയ്യണം? പുറത്ത് നിന്ന് ഇൻസുലിൻ കൊടുക്കണം, താൽക്കാലിക ആശ്വാസമാണ്. നമ്മൾ അതിൻ്റെ കൂടെ പറയുന്നത് എന്താണ്? പാൻക്രിയാസ് പഴയതുപോലെ പ്രവർത്തിക്കണം, കരൾ പ്രവർത്തിക്കണം, കിഡ്നി പ്രവർത്തിക്കണം. ഇതിന് ഈ അവയവങ്ങൾക്ക് വേണ്ട ട്രേസ് എലമെൻറ്റ് കിട്ടുന്ന ഭക്ഷണം എന്താണോ അത് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം പുറത്ത് കളയണം. ഇനി അതേപോലെ തന്നെ വേറെന്ന് വേണം, ഹോർമോൺ ഇംബാലൻസ് വന്നാൽ ഹോർമോൺ കറക്റ്റ് ചെയ്യണം. ഇതിനുള്ള ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാൽ മതി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഗർ രോഗികളുടെ പാൻക്രിയാസ് പഴയപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഹോർമോണും കൂടെ ആവശ്യമാണ്. ഈ ഹോർമോൺ എല്ലാ തളിര ഇലകൾക്കകത്തും ഉണ്ട്. നമുക്ക് നേരിട്ട് കഴിക്കാവുന്ന പഴങ്ങൾ കിട്ടുന്ന എല്ലാ മരത്തിൻ്റെയും തളിരില നമുക്ക് കഴിക്കാം, മാവിൻ്റെ, പേരയുടെ ഒക്കെ തളിരില കഴിക്കാം. അപ്പോൾ ഷുഗർ രോഗിയെ സംബന്ധിച്ച് ഒരു ഒരു ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഗ്രീൻ ടീ ഒരു തളിരിലയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒരു ഓർഗാനിക് ഗ്രീൻ ടീ, അത് ഓർഗാനിക് ആയിരിക്കണം, കാരണം ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ വിഷം പിന്നുള്ളിൽ ചെല്ലാൻ പാടില്ല. അപ്പോൾ അത് രാവിലെ കഴിക്കുന്നത് ഇവരുടെ ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ശരീരം വേർത്ത് മാലിന്യം പുറത്തു പോകുന്നത്, ഇന്നത്തെ ചെറുപ്പക്കാരില് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേർക്കുന്ന കാര്യം പറഞ്ഞു, പക്ഷെ അങ്ങനത്തെ ഒരു പണികളോ ജോലികളോ ഇപ്പൊ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞു ജോലികളുടെ മാത്രമല്ല വൃന്ദ, ശരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഭയങ്കര കോമണാ. ഒരു വർഷം ചെക്ക് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1, അടുത്ത വർഷം മുമ്പ് ഗ്രേഡ് 2, ലിവർ സിറോസിസിലേക്കാണ് പോകുന്നത്. ഒറ്റ കാരണം വിയർക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ വിയർക്കാതിരിക്കാനുള്ള സ്പ്രേകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഫാറ്റി ലിവറിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷുഗർ മാറണമെങ്കിലും വിയർക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അസിഡിറ്റി മാറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം തീർച്ചയായിട്ടും അരിയും ഗോതമ്പും കഴിച്ചുകൊണ്ട് ഷുഗർ രോഗം ഒരിക്കലും മാറില്ല, കാരണം അരിയിലൂടെയും ഗോതമ്പിലൂടെയും വന്നൊരു രോഗമാണ്. പക്ഷേ ഇപ്പൊ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ജനങ്ങൾ മുഴുവൻ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 10% പേരെങ്കിലും ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നവരാണ്. അതിനകത്തൊരു ഒരു കാര്യം, ഹെൽത്തിനെ കുറിച്ചുള്ള നമ്മുടെ നോളജ് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ കാർബോഹൈഡ്രേറ്റ് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ, ഇറച്ചി, മുട്ട ഇതൊക്കെ കൂടുതൽ കഴിച്ചുകൊണ്ടുള്ള ഡയറ്റിലേക്ക് വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തെറ്റാണ്. അതായത് മനുഷ്യൻ്റെ എനർജി റേഷ്യോ എന്ന് പറയുന്നത് 60% എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്നും, 30% ഫാറ്റിൽ നിന്നും, 10% മതി പ്രോട്ടീനിൽ നിന്ന്. കാരണം നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ നശിക്കുമ്പോൾ ശരീരം അതിൽ നിന്ന് പ്രോട്ടീൻ തിരിച്ചെടുക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കുറച്ച് മതി. അപ്പോൾ ഷുഗർ രോഗം മാറാൻ കാർബോഹൈഡ്രേറ്റ് മുഴുവൻ കട്ട് ചെയ്തിട്ട് പച്ചക്കറികൾ മാത്രം കഴിക്കുന്നു, ഇറച്ചി, മുട്ട, മീൻ കഴിക്കുന്നു, ഷുഗർ രോഗം കുറയുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഷുഗർ വീണ്ടും വരും, അതൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവരുടെയൊക്കെ കിഡ്നിയും തകരാറിലാകും, ലിവറും തകരാറിലാകും, കാരണം എക്സസ് പ്രോട്ടീൻ ചെല്ലാണ്. എക്സസ് പ്രോട്ടീനെ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ യൂറിക് ആസിഡ് ആയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അത് അത് തെറ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയും നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വിവരണം കിട്ടണം എന്നില്ല. ഒരു മരുന്ന് കഴിക്കുന്നത് നമുക്ക് ഒരു മരുന്ന് തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ശരിക്കും ആയുഷ് ക്ലബിലൂടെ ശരിക്കും ഇത്രയും വിവരണങ്ങളാണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും. അല്ല, ആയുഷ് ക്ലബ് പഠിപ്പിക്കുന്നത് നമ്മുടെ കൂടെ ധാരാളം ഡോക്ടർമാരുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, രോഗങ്ങളെ കുറിച്ച് പറയാൻ, മരുന്നുകൾ കൊടുക്കാൻ ധാരാളം ആളുകളുണ്ട്. പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് പുതിയ മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ആരോഗ്യം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ ഈ ആരോഗ്യം എന്താണെന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ പോരെ? ഷുഗറുമായിട്ട് വരുന്നു, പ്രഷറുമായിട്ട് വരുന്നു, ഫാറ്റി ലിവറുമായിട്ട് വരുന്നു, സ്ത്രീകൾ PCOD തൈറോയിഡുമായിട്ടും വരുന്നു. ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ചികിത്സ, അപ്പൊ ആധുനിക ചികിത്സ വേണ്ടെന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും അത്യാവശ്യഘട്ടത്തിൽ അത് വേണം. അതിന് പകരം ആരോഗ്യം എന്താണെന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ട ഭക്ഷണം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു, ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഈ പരിപാടിയാണ് ആയുഷ് ക്ലബ്ബ് ചെയ്യുന്നത്. ആയുഷ് ക്ലബ്ബിൽ ചികിത്സയേ ഇല്ല. പക്ഷെ രസകരമായ കാര്യം, 90% ആൾക്കാരും ഷുഗർ രോഗികളാണ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ര കോമൺ ആയി എന്നുള്ളതാണ് കേട്ടോ. അതായത് ശരിക്കും കുട്ടികളിൽ വരെ ഷുഗർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇത് അതിശയിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഷുഗർ രോഗികളിലാകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 in 6 ഷുഗറാണ്, 4 ഒന്നെങ്കിൽ പ്രീ ഡയബറ്റിക്, അല്ലെങ്കിൽ ഇത് പരിശോധിച്ചിട്ടില്ലാത്ത ആളുകൾ. അപ്പം ഈ പാരമ്പര്യ രോഗമാണ് ഷുഗർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പാരമ്പര്യ രോഗം എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നത്? ഇപ്പോൾ വൃന്ദയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അവരുടെ അതേ ലൈഫ് പാറ്റേണും അതേ ഫുഡുമാണ് വൃന്ദ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൃന്ദയ്ക്ക് അത് വരും. അപ്പോൾ പാരമ്പര്യ രോഗം കട്ട് ചെയ്യാം, ആ ഫുഡ് പാറ്റേൺ ബ്രേക്ക് ചെയ്താൽ മതി.
പക്ഷെ പണ്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തന്നെയാണ്. ഇപ്പൊ ഇപ്പൊ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് വന്നു. പണ്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര നല്ല ഭക്ഷണമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാറ്റങ്ങൾ ശരിക്കും വന്നിട്ടുണ്ട് ഇപ്പൊ. ഫാസ്റ്റ് ഫുഡിന്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ അരി ഗോതമ്പ് മനുഷ്യന്റെ ഭക്ഷണമല്ല, മനുഷ്യന്മാർ ബേസിക്കലി ഫ്രൂട്ടേറിയൻസ് ആണ്. പക്ഷെ നാളെ മുതൽ വൃന്ദയോട് പഴങ്ങൾ മാത്രം കഴിക്കാൻ പറഞ്ഞ അതൊരു ഉട്ടോപ്യൻ ആശയമായിട്ട് മാറും. കാരണം നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇത് തരുന്ന പഴങ്ങളൊക്കെ നമ്മുടെ അറിവിൽ നിന്ന് പോയി. അതിന് നമ്മൾ കണ്ടെത്തി കൃഷി ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ തൽക്കാലം എന്ത് ചെയ്യാം, അരി ഗോതമ്പിൽ നിന്നൊരു ഷിഫ്റ്റ് വരുത്തി നമുക്ക് മില്ലറ്റിലേക്ക് പോകാം. അപ്പോൾ മില്ലറ്റ് കൃത്യമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളുടെ ഷുഗർ കുറയുന്നുണ്ട്. പക്ഷെ മില്ലറ്റും നമ്മുടെ ഭക്ഷണമല്ല. ഒരു 4-5 തലമുറ മില്ലറ്റ് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇതേ രോഗങ്ങൾ അവർക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു 4-5 തലമുറക്കുള്ളിൽ നല്ല പഴങ്ങൾ കണ്ടുപിടിച്ച് അതിനകത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെമിക്കൽ കാര്യങ്ങളായിട്ട് എല്ലാവരും പേടിയാണ് ഭക്ഷണം ഒരു ഫ്രൂട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അതെ 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 അതെ. അല്ല, അതിലെല്ലാവരും സ്വയം ഇനിഷ്യേറ്റ് എടുക്കുക. അപ്പോൾ ആയുഷ് ക്ലബ്ബ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 120-ൽ കൂടുതൽ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ആയുഷ് ക്ലബ്ബിന്. ഇത് മുഴുവൻ ആരോഗ്യ കൂട്ടായ്മകളാണ്. ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരുന്നു. ആരോഗ്യം എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, അത് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, സൂമിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും നിരന്തരമായിട്ട് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഷുഗറുള്ള ആളുകളൊക്കെ വന്നിട്ട് എങ്ങനെയാണ് എനിക്ക് ഷുഗർ ഉണ്ടായത് എന്നവർ ബോധ്യപ്പെടും. എന്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാറും എന്നവർ ബോധ്യപ്പെടും. കൃത്യമായ ആ ജീവിത ശൈലിയിലേക്ക് വരും. ഷുഗർ മാത്രമല്ല, തൈറോയിഡ്, PCOD ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കൂടാതെ ഒരു 15 പഞ്ചായത്തുകളിൽ നമ്മൾ ആയുഷ് ക്ലബ്ബിൻ്റെ ആരോഗ്യ കൂട്ടായ്മകൾ രൂപീകരിച്ചു. അപ്പോൾ ഈ ആരോഗ്യ കൂട്ടായ്മകളിൽ ആളുകൾ വരുന്നു, ആരോഗ്യം പഠിക്കുന്നു. ഇത് പഠിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾ ചെയ്യുന്നൊരു വലിയ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ 3 മേഖല തകർന്നു കിടക്കുക. 1, ചെറുപ്പക്കാർക്ക് എന്ത് ബിസിനസ് ചെയ്യണം എന്നറിയത്തില്ല. 2, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, കർഷകർ പ്രതിസന്ധിയിൽ. 3, നമ്മളുടെ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യം തകരാറിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഇവർക്ക് ആരോഗ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവിടെ ഒരു ചികിത്സയല്ല, അതിന് പകരം ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്നു. ഇവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി ന്യൂട്രീഷനുള്ള ഭക്ഷണം ഒരു കർഷകനെ കൊണ്ട് അവിടുത്തെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ഒരു ഒരു ബൈ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ തൈറോയിഡ് രോഗം ഭയങ്കര കോമൺ ആണല്ലേ. തൈറോയിഡ് PCOD വളരെ കോമൺ ആണ്. എന്തുകൊണ്ട് തൈറോയിഡ് രോഗം വരുന്നു, നമുക്ക് അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് തൈറോയിഡ് രോഗം വരുന്നത്. അതായത് ഉപ്പിനകത്തോടെ കിട്ടുന്ന അയഡിൻ നമുക്ക് പ്രോപ്പർ ആകുന്നില്ല. ഒരു ചെടിയിൽ കയറിയിട്ട് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു ചെടി എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം, അതാണ് നമ്മൾ ചൂസ് ചെയ്ത അകത്തിച്ചീര. അകത്തിച്ചീരയിൽ റിച്ച് ആയിട്ട് അയഡിനുണ്ട്. പക്ഷേ നമുക്കുണ്ട്, കേരളത്തിൽ വളരുന്ന ചെടിയാണ്, തമിഴ്നാട്ടിൽ വളരെ കോമൺ ആണ്. പക്ഷേ ഈ അകത്തിച്ചീരയെ നമ്മൾ ചൂടാക്കി കഴിച്ചാൽ അതിനകത്ത് അയഡിൻ നഷ്ടപ്പെട്ടു പോകും, അതിന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ അകത്തിച്ചീരയെ ഒന്നെങ്കിൽ ചമ്മന്തിയാക്കി കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൊടിയാക്കിയിട്ട് പൊടിയും ആ പച്ച നിറം പോകാതെ കഴിക്കണം. ശരിക്കും ഒരു ഒരു ഇപ്പോൾ ഇല എന്തായാലും അതിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് കറക്റ്റായിട്ടുള്ളതിൻ്റെ ഒരു അളവിൽ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള, തീർച്ചയായിട്ടും. അതായത് ഈ അകത്തിച്ചീര നമ്മൾ കഴിക്കുമ്പോഴേ ക്ലോറോഫില്ലിനെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിവില്ല. അപ്പം ഈ അകത്തിച്ചീര എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ തൈരിനകത്ത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലാക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഈ അകത്തിച്ചീര എന്ന് പറയുന്ന ഒരു ഭക്ഷണവുമാണ്, ഇത് കഴിക്കുന്ന ആളുടെ തൈറോയിഡ് മാറുന്നുണ്ടെങ്കിൽ ഇതൊരു ഫങ്ഷണൽ മെഡിസിൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു പ്രദേശത്ത് ഇപ്പോൾ കർഷക ആളുകൾക്ക് ആയുഷ് ക്ലബ്ബ് വഴി നമ്മൾ അവയർനെസ് കൊടുത്ത് അവിടുത്തെ ആളുകൾക്ക് തൈറോയിഡ് എന്താണെന്ന് മനസ്സിലായി, അവർക്ക് ഈ അകത്തിച്ചീര കിട്ടണം. നമ്മൾ എന്ത് ചെയ്യും, അകത്തിച്ചീര നന്നായിട്ട് വളരുന്ന സ്ഥലത്തൊരു കർഷകനോട് പറയും, അകത്തിച്ചീര കൃഷി ചെയ്യൂ, നിങ്ങൾക്കൊരു താങ്ങ് വില തരാം. എന്നിട്ട് ആ അകത്തിച്ചീര നമ്മൾ എടുക്കും. അവിടുത്തെ തന്നെ ഒരു സംരംഭകനാകാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരനോട് നമ്മൾ പറയും, ഈ അകത്തിച്ചീര ഡ്രയറിലിട്ട് അതിന്റെ പച്ച നിറം പോകാതെ പൊടിച്ചൊരു പാക്കറ്റിലാക്കൂ. ശരിക്കും പറഞ്ഞ ഒരു തൊഴിലില്ലായ്മയ്ക്ക് കൂടിയിട്ടുള്ള ഒരു പരിഹാരം ആയിട്ടും. അപ്പൊ കർഷകനൊരു താങ്ങ് വില ലഭിച്ചു, അവിടുത്തെ ചെറുപ്പക്കാരൻ ഇതിനൊരു ബൈ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. നമ്മളിപ്പോൾ അകത്തിച്ചീര ഇറക്കിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് ഈ ആരോഗ്യം നശിച്ച് കിടക്കുന്ന ആൾക്കൊരു ഒരു ഹെൽത്ത് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു ഫങ്ഷണൽ മെഡിസിൻ ആണ്. ഭക്ഷണവുമാണ്, മരുന്നുമാണ്, ഇയാളുടെ ആരോഗ്യം രക്ഷപ്പെടുന്നു. 3 മേഖലകൾ ഒരേപടി ഒരേപോലെ രക്ഷപ്പെടും. അതേപോലെ തന്നെ വാഴയ്ക്ക മനുഷ്യന് വേണ്ട ഒരു അപ്രോപ്രിയേറ്റ് കാർബോഹൈഡ്രേറ്റാണ്. ഈ വാഴയ്ക്കയിൽ വിഷത്തിന് പകരം ഒരാൾക്ക് വേണ്ട ന്യൂട്രീഷൻ ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫങ്ഷണൽ മെഡിസിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ചെറുപ്പക്കാരന് വാഴയ്ക്ക പൊടി ഉണ്ടാക്കാം, മധുരക്കിഴങ്ങിൻ്റെ പൊടി ഉണ്ടാക്കാം. ഈ മേഖലയെല്ലാം കൂട്ടി യോജിപ്പിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൈറോയിഡുള്ള ആളുകൾ, ഷുഗറുള്ള ആളുകളൊക്കെ കൃത്യമായി കഴിക്കേണ്ട മില്ലറ്റുകൾ ഏതാണ്, ഭക്ഷണം ഏതാണ്, ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ കർഷകരെ കൊണ്ട് ചെറുപ്പക്കാരെ കൊണ്ട് ഉണ്ടാക്കി വരുമ്പോൾ ഞങ്ങൾക്ക് തികയുന്നില്ല. കാരണം അത്രയധികം ഷുഗർ രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത്രയധികം രോഗമുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ വരണം, കൂടുതൽ ആളുകൾ വരണം. അപ്പം ഞങ്ങൾ പറയുന്നത് ഒരുപാട് ആളുകൾ ആയുഷ് ക്ലബ്ബിലേക്ക് വരിക, അവിടെ പൈസ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്.
ആളുകൾ പഠിക്കുക, മനസ്സിലാക്കുക, അവനവൻ്റെ രോഗം എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ട പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കുക. മരുന്നിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല, അതൊന്നും സൊല്യൂഷൻ തരുന്ന കാലഘട്ടമൊക്കെ കടന്നുപോയി. നമ്മുടെ ചുറ്റും ആർക്കും ആരോഗ്യമില്ല. അപ്പോൾ ആയുഷ് ക്ലബിൻ്റെ ഉദ്ദേശം ആരോഗ്യമില്ലാത്തവർക്ക് അവയർനെസ് കൊടുക്കുക, ഓരോ പ്രദേശത്തെ കർഷകരെ കൊണ്ട് അതിനുവേണ്ട ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുക, അവിടുത്തെ ചെറുപ്പക്കാരെ കൊണ്ട് അത് ഉൽപ്പന്നമാക്കി മാറ്റുക. ഈ ചെയിൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആരോഗ്യം, തൊഴിലില്ലായ്മ, കൃഷി, മൂന്ന് മേഖല ശരിയാകും. ആരോഗ്യം മാത്രമല്ല, ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ശരിക്കും. അപ്പൊ ശരിക്കും ഇതിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർമാർ ഇതിനകത്തുണ്ട്, അവർ ഇൻവോൾവഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അപ്പൊ ഡോക്ടർമാരുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഞങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാമോ ട്രീറ്റ്മെന്റ്. രോഗം ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ലൈനിലേക്ക് പോയി. നമ്മളിവിടെ രോഗത്തിന് ചികിത്സയില്ല, രോഗത്തിന് ഡയഗ്നോസിസ് ഇല്ല. ആര് വന്നാലും എന്ത് ചെയ്യും? അവരുടെ ആരോഗ്യം ശരിയാക്കാനുള്ള ഫുഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും, അവർക്ക് ആ രോഗം വന്നതിൻ്റെ മൂല കാരണം എവിടെന്നാന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറയുന്ന ഒരു കാര്യമല്ല, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള രോഗങ്ങൾ നിരവധി വരുന്നുണ്ട്. ഇപ്പൊ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ഇപ്പൊ രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കിപ്പ് ചെയ്യുന്നുണ്ട് രാവിലെ ഭക്ഷണങ്ങളൊക്കെ. ശരിക്കും അതിനെ പറ്റിയിട്ട് ശരിക്കും അതിനൊക്കെ ഒരു അവയർനെസ് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടിയല്ലേ? അതായത് ഇപ്പൊ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബോഡിക്ക് ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്. വല്ലപ്പോഴും നമുക്ക് എന്താണ്, നമുക്ക് നോമ്പെടുക്കണം. എങ്ങനെയാണ്? പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ബോഡി ശരിയാകും, ബോഡി റിജ്യൂനേറ്റ് ആകും, അത് ശരിയാണ്. പക്ഷെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ബോഡിക്ക് സ്ട്രെസ് കിട്ടുകയാണ്, ബോഡി ശരീരത്തിലുള്ള ഫാറ്റൊക്കെ എടുത്ത് ബേൺ ചെയ്ത് തീർക്കും. അപ്പോൾ ആവശ്യത്തിന് ഫാറ്റ് കിട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് ഓർമ്മക്കുറവുണ്ടാവും. അപ്പോൾ ഇംപ്രോപ്പറായിട്ട് നേരത്തെ വൃന്ദ പറഞ്ഞ പോലെ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു ബോധം, ഒരു അവബോധം കിട്ടുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പം സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് MBBS പഠിക്കണം നിർബന്ധമില്ലല്ലോ. നമ്മുടെ ശരീരമല്ലേ, നമ്മളിതിനെ ഒബ്സർവ് ചെയ്താൽ പോരെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളായി മാറുന്നത് അല്ലേ. അപ്പോൾ ആ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അതാണ് ആയുഷ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്സപ്പ് കൂട്ടായ്മകൾ പോലും തുടങ്ങിയത്. ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ആളുകളൊക്കെ രോഗം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് തീർച്ചയായിട്ടും. അപ്പൊ ആരോഗ്യത്തിൽ നമ്മൾ പിടിക്കുമ്പോൾ കൃഷി ശരിയാകും, ഇവിടുത്തെ തൊഴിലില്ലായ്മ ശരിയാകും. അങ്ങനെ ഒരു വലിയ ഉദ്യമമാണ് എനിക്ക് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കേട്ടോ ഇതിന് പുറകിൽ, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. MG യൂണിവേഴ്സിറ്റിന്ന് ഓർഗാനിക് ഫാമിംഗ് പഠിച്ചിറങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ആൾക്കാരുണ്ട്. ഈ ഒരു ഉദ്യമത്തിലേക്ക് കടക്കണം എന്നൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. എൻ്റെ ആരോഗ്യം പോയപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ജൈവകൃഷി പഠിക്കാനുള്ളൊരു താല്പര്യത്തിൽ ചെന്ന് ജൈവകൃഷി പഠിച്ച് അവിടെ വെച്ചിട്ടാണ് KV ദയാൽ എന്ന് പറയുന്ന ദയാൽ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം ജൈവകൃഷി, ഒരു ജൈവകൃഷിയുടെ ആചാര്യനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു സമഗ്ര ചികിത്സ, അത് പ്രകൃതി ചികിത്സയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, എക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു, എന്താണ് മനുഷ്യൻ്റെ ഭക്ഷണം അത് തന്നെ മരുന്നായി മാറണം. അങ്ങനെ സാറുമായിട്ടുള്ള യാത്രയിലാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാവും, ആരോഗ്യം ശരിയാകുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളൊരു ആയുഷ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആരോഗ്യ കൂട്ടായ്മയാക്കി മാറ്റി. ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നു, ദിവസേന സെമിനാറുകൾ, ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ സ്വയം ആരോഗ്യം മനസ്സിലാക്കുന്നു, അവരുടെ ഫുഡ് ഹാബിറ്റിൽ ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും. എന്ത് സംശയം വന്നാൽ, ആരോഗ്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം വന്നാൽ അപ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ആരെയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്. അതിൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് ക്ലബ്ബ് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് പറയാനുള്ളത് കൂടുതൽ ചെറുപ്പക്കാർ പഠിക്കുക, പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം പിടികിട്ടും, അത് ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി.